നമസ്കാരം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഏതാനും മാസം മുമ്പ് വൻ വാഗ്ദാനങ്ങളായിരുന്നു കേരളത്തിലെ പിണറായി സർക്കാർ നൽകിയത് എന്നാൽ അധികാരത്തിലെത്തിയതോടെ പല കാര്യങ്ങളിലും മാറ്റം വന്നു പല വാഗ്ദാനങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറി ഇപ്പോൾ കോവിഡ് അനന്തര ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിഴുങ്ങാനൊരുങ്ങുകയാണ് കോവിഡ് വാക്സിനേഷനും കോവിഡാനന്തര ചികിത്സയും സൗജന്യമായിരിക്കുമെന്ന മുൻ പ്രഖ്യാപനങ്ങളിൽ നിന്നുമാണ് സംസ്ഥാന സർക്കാർ പതിയെ പിന്മാറുന്നത് ഇതര സംസ്ഥാനങ്ങൾ കൂടുതൽ സൗജന്യങ്ങൾ ഏർപ്പെടുത്തുമ്പോഴാണ് നയം തിരുത്തി അധിക ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കേരളത്തിന്റെ തീരുമാനം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ ഇനിയും സൗജന്യം നൽകാനാവില്ലെന്ന നിലപാടിലേക്കാണ് സർക്കാരിന്റെ പോക്ക് സംസ്ഥാനങ്ങൾ ഒരു ഡോസ് വാക്സിൻ നാനൂറ് രൂപ നൽകി വാങ്ങണമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമെതിർത്ത മുഖ്യമന്ത്രിമാരിൽ പിണറായി വിജയനും ഉണ്ടായിരുന്നു തുടർന്ന് കേരളം സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമായി പിന്നീട് മാറി എന്നാൽ സൗജന്യ വാക്സിനേഷന് ആയിരത്തി മുന്നൂറ് കോടി രൂപ കണ്ടെത്താൻ വാക്സിൻ ചെലഞ്ച് ആരംഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്ഥാപനങ്ങളും വ്യക്തികളും കോടികളാണ് സംഭാവന ചെയ്തത് ഈ തുക പ്രത്യേക അക്കൗണ്ടിൽ ശേഖരിക്കുമെന്ന് അന്ന് വാക്കു നൽകിയെങ്കിലും അത് ഇതുവരെ പാലിച്ചിട്ടില്ല നിശ്ചിത ഡോസിൽ കുറച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകില്ലെന്ന് കമ്പനികൾ തീരുമാനിച്ചതോടെ സംസ്ഥാനം ഇടപെട്ടു അവർക്ക് ഇരുപതു ലക്ഷം ഡോസ് വാക്സിൻ നൽകാൻ ആറ് കോടി രൂപ വാക്സിൻ ചലഞ്ചിൽ നിന്ന് ചെലവഴിക്കാൻ തീരുമാനമായി സർക്കാർ അറുനൂറ്റി മുപ്പത് രൂപയ്ക്ക് വാക്സിൻ നൽകുമ്പോൾ അതേ തുക ആശുപത്രികൾ തിരികെ നൽകണം ആശുപത്രികൾ നൂറ്റി അൻപത് രൂപ സർവീസ് ചാർജ് കൂടി ഈടാക്കിയാണ് വാക്സിൻ നൽകുന്നത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സ്വകാര്യ ആശുപത്രികൾ വഴിയും സൗജന്യമായി വാക്സിൻ നൽകുന്നുണ്ട് കർണാടകയും ഈ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ സ്വകാര്യ ആശുപത്രികളിൽ സർവീസ് ചാർജ് മാത്രം നൽകിയാൽ മതിയാകും കോവിഡാനന്തര ചികിത്സയ്ക്ക് എ പി എല്ലുകാരിൽ നിന്ന് പണം ഈടാക്കാനുള്ള ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ മാറ്റം വരുത്താൻ സർക്കാർ ഒരുക്കമല്ല ജനറൽ വാർഡിൽ ഒരു ദിവസം കഴിയുന്നതിന് എഴുന്നൂറ്റി അൻപത് രൂപ നൽകണം വെന്റിലേറ്ററിന് ദിവസം രണ്ടായിരം രൂപയാണ് ബ്ലാക്ക് ഫംഗസ് ചികിത്സ ഉൾപ്പെടെ കോവിഡാനന്തര ശസ്ത്രക്രിയകൾക്ക് ഇരുപത്തിയേഴായിരത്തി രൂപ വരെയാണ് ഇപ്പോഴത്തെ നിരക്ക് ഏത് ചികിത്സയ്ക്കും സർക്കാർ ആശുപത്രികളിൽ മുൻപ് പേവാടിഞ്ഞ് മാത്രമേ തുക ഈടാക്കിയിരുന്നുള്ളൂ അതേസമയം ഒരു കാലത്ത് കോവിഡ് പ്രതിരോധത്തിൽ മുന്നിൽ നിന്ന കേരളത്തിൽ ഇപ്പോൾ എല്ലാം പിടിവിട്ട നിലയിലാണ് കോവിഡ് വ്യാപനത്തിൽ രാജ്യത്തെ ഏറ്റവും മോശം അവസ്ഥയിൽ ഇപ്പോൾ കേരളം അയൽ സംസ്ഥാനമായ കർണാടകയിൽ പ്രതിദിന മരണം പത്തായി കുറഞ്ഞപ്പോൾ കേരളത്തിൽ അത് മിക്ക ദിവസവും നൂറ് കിടക്കുന്നു രാജ്യത്ത് ഏറ്റവുമധികം പ്രതിദിന രോഗികൾ ദിവസങ്ങളായി കേരളത്തിലാണ് മഹാരാഷ്ട്രയിൽ പ്രതിദിന കേസുകൾ നാലായിരത്തിലും താഴെ എത്തിയപ്പോൾ കേരളത്തിൽ അത് പല ദിവസവും ഇരുപതിനായിരം കടക്കുന്നു രാജ്യത്തെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കേരളത്തിലാണ് അയൽ സംസ്ഥാനങ്ങൾ എല്ലാ ഇളവുകൾ നൽകുമ്പോഴും കേരളം ഇതിന് സാധിക്കാത്ത അവസ്ഥയിലാണ് കേസുകൾ കൂടുമെന്നുറപ്പായിട്ടും കൂടുതൽ അടച്ചിടേണ്ടെന്നാണ് മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിന്റെ തീരുമാനം വാക്സിൻ വാക്സിനെടുത്തിട്ടും അഞ്ചു ശതമാനത്തിലധികം പേർക്ക് കോവിഡ് വന്ന് ഇടുക്കി പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ജനിതക പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഡെസ്ക് തത്വമൈ ന്യൂസ്